ഇപ്പൊ നമ്മോടൊപ്പം ഒരു വിശിഷ്ട അതിഥിയുണ്ട്. ഇപ്പൊ ശിവജിത്ത് ഇവിടെ പെർഫോം ചെയ്തുകൊണ്ടിരുന്നപ്പോ വളരെ ഇന്റൻസ് ആയി അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വന്നോളൂ ദയവായി. നമ്മുടെ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഫുൽ കൃഷ്ണനാണ് നമ്മുടെ ജനം ടി വിയുടെ പവലിയനിലെത്തിയിരിക്കുന്നത്. സ്വാഗതം പ്രഭു. തൃശൂർ പൂരം പോലെ തോന്നുകയാണ് ഈ കൊല്ലം ആശ്രമ മൈതാനം. 10,000 ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. ഈയൊരു ഉത്സവത്തെ കൊല്ലം ജനത ഹൃദയത്തിലേറ്റിരിക്കുകയാണ്. സത്യത്തിൽ അത്ഭുതം തോന്നുകയാണ് ഈ ചെറു കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കാണുമ്പോൾ. അത്ര അനുഗ്രഹം കിട്ടിയിട്ടുള്ള കലാകാരന്മാർ. എന്തായാലും ഭാവി കേരളത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. മികച്ച ഉയരങ്ങളിലെത്താൻ ഓരോ കലാകാരനും സാധിക്കട്ടെ. അപ്പീലുകളുടെയൊക്കെ ഒരു പ്രളയമുണ്ട്. കാരണം ഈയൊരു ആരോഗ്യകരമായ മത്സരത്തിനിടയ്ക്ക് അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകളുണ്ട്. എന്തായാലും മിടുക്കന്മാരും മിടുക്കികളുമാണ്. നമുക്ക് നമ്മുടെ കേരളത്തിന് മലയാളത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന താരങ്ങളാണ്. ഒരുപക്ഷെ കാവ്യ മാധവനെ പോലെ, മഞ്ജു വാര്യരെ പോലെ ഒട്ടനേകം ആളുകളെ, മുത്തുകളെ നമുക്കിവിടെ കണ്ടെടുത്താൻ സാധിക്കും. എന്തായാലും കലാകാരന്മാർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ജനം ടി വിക്കും. കാരണം ജനം ടി വി ഓരോ നിമിഷവും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഹൃദ്യം എല്ലാ ആശംസകളും. താങ്ക് യു. ഇവിടെ മത്സരങ്ങളെല്ലാം കാണുന്നുണ്ടോ? അത് പ്രധാന വേദിയിൽ ഇപ്പോ സംഘനൃത്തം അരങ്ങേറുകയാണ്. ഇപ്പോ എല്ലാം ഒന്ന് കാണണമെന്നുണ്ടോ? കാരണം നാളെ അവസാനിക്കുകയാണല്ലോ. സംഘനൃത്തം ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇനമാണ്. സംഘനൃത്തം കാണണം, നാടൻ പാട്ട് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു തിരക്കിനിടയ്ക്ക് ദൂരെ നിന്നുകൊണ്ട് ആ സ്ക്രീനിൽ അത് കണ്ട് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ക്രൗഡ്, ഒരുപക്ഷെ ഞാൻ കോഴിക്കോടൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ കോഴിക്കോട് മാത്രമാണ് ഇത്രയും വലിയ ക്രൗഡ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിലും വലിയ ക്രൗഡാണ്. ഈ ആശ്രമ മൈതാനം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സ്റ്റേജിലേക്ക് വേദിക്കടുത്ത് പോയി കാണുക എന്നുള്ളത് പോലും പോസിബിൾ അല്ല. എന്തായാലും ദൂരെ നിന്ന് കണ്ട് സംതൃപ്തി അടയേണ്ട സാഹചര്യമാണ്. പുതിയ തലമുറയുടെ ഭാഷയെ പറഞ്ഞാൽ വൈബാണ് അല്ലെ? തീർച്ചയായിട്ടും വലിയ വൈബാണ്. കാരണം ഒന്ന്, നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ വൈബാണ്. ആ കുട്ടികളുടെ കൂടെ അതിനേക്കാൾ വലിയ വൈബിലാണ് ഓരോ മാധ്യമ പ്രവർത്തകരും ഉള്ളത്. എന്തായാലും വലിയൊരു അന്തരീക്ഷം, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷം. ഞാൻ പറഞ്ഞല്ലോ, ഭാവി മലയാളത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന ആളുകളെ വാർത്തെടുക്കുന്ന ഇടമാണ്. മികച്ച മേഖലകളിലേക്ക് എത്താൻ ഈ കലാകാരന്മാർക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു. തീപ്പൊരി ചിതിർന്ന പ്രാസംഗികനാണ്. ഇപ്പൊ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോ അതിൽ എത്രയോ ഇരട്ടി എക്സൈറ്റഡ് ആണ്. വളരെയധികം നന്ദി ശ്രീ പ്രഫുൽ കൃഷ്ണ എത്തിയതിന്.